പ്രൈസ് ദ ലോർഡ്. നമ്മൾ തുടർന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എന്നതിനെക്കുറിച്ചാണ്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ബൈബിളിൽ നമുക്ക് ദൈവം നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് പ്രാർത്ഥിക്കണം എന്നുള്ളത്. യാക്കോബ് സ്ലിഹായുടെ ലേഖനത്തിൽ 5:13 ആദ്യത്തെ ഭാഗം മാത്രം ഉറക്കെ വായിച്ച്, നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. അതായത് കർത്താവ് ഒരു കൽപ്പന വചനത്തിലൂടെ തരികയാണ്. ദൈവവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തും എല്ലാ ദേശത്തുള്ള സർവ മക്കൾക്കും വേണ്ടിയാണ്. ഇത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ ചോദിച്ചാൽ മറുപടി പറയണം. ബൈബിള് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ? ഈ കാലഘട്ടത്തിലുള്ളവർക്ക് മാത്രമുള്ളതാണോ? എല്ലാ കാലഘട്ടത്തിലുമുള്ള എല്ലാ ജനതകൾക്കും വേണ്ടി നൽകപ്പെട്ടിട്ടുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. ആ വചനം സർവ മക്കളോടും അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ എനിക്ക് എന്ത് കിട്ടും എന്നാണ് ഇപ്പോൾ നിങ്ങൾ ചിലർ ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിച്ചാൽ ദൈവം അത് കേൾക്കും. എൻ്റെ ഈ കാലത്തേ 10-20 ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. പ്രാർത്ഥിച്ചാൽ ദൈവം അത് കേൾക്കും. ദൈവം അത് കേട്ടാൽ എന്ന് പറഞ്ഞത്, 45 റോഡില്ല, ആ മനുഷ്യൻ വേറെ ഒന്നിനും പോയില്ല, ദൈവത്തോട് പ്രാർത്ഥിച്ച്. ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ 2 ദൈവം അതിനൊരു നടപടി ഉണ്ടാക്കി കൊടുത്തു. പ്രൈസ് ദ ലോർഡ്. അപ്പം നിങ്ങൾ ചിന്തിക്കും, നേരത്തെ 45 പ്രാർത്ഥിച്ചിരുന്നില്ലേ എന്ന്. 45 പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ സഭ സമ്മേളിക്കുമ്പോൾ ആ ഡെലിവറൻസ് ഒക്കെ വാങ്ങി പ്രാർത്ഥിക്കുന്നതിന് ഒരു പ്രത്യേക ശക്തിയുണ്ട്. അത് നമ്മൾ പിന്നീട് കാണും. പൗരോഹിത്യ ശുശ്രൂഷ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് എത്ര പ്രാർത്ഥിച്ചിട്ടും മാറാത്തത്, കെട്ടുകളെ ശാസിക്കാൻ, രോഗത്തെ ശാസിക്കാൻ, തടസ്സങ്ങളെ ശാസിക്കാൻ അധികാരമുള്ള ഒരാൾ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഒറ്റയ്ക്കിരുന്ന് ഒരു 50 വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് നടക്കാത്ത കാര്യം, ഇങ്ങനെ ആ ചങ്ങല മുറിക്കാൻ അധികാരമുള്ള ശുശ്രൂഷ നടക്കുമ്പോൾ അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതും വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഇപ്പം നമ്മൾ ആ മേഖലയെക്കുറിച്ച് പിന്നീട് ചിന്തിക്കും. ആ പൗരോഹിത്യത്തിൻ്റെ ശക്തിയെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് ചിന്തിക്കും. ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത് പ്രാർത്ഥിക്കുന്നവരെ സ്വർഗം എങ്ങനെ കാണുന്നു, പ്രാർത്ഥിക്കുന്നവരെ ദൈവം എങ്ങനെ കാണുന്നു, ഇതാണ് നമ്മൾ നോക്കുന്നത്. ഒരുപാട് പേർക്ക് ഇന്ന് പല ഉപദേശങ്ങൾ കേട്ടിട്ട് ഒരു വേദന വന്നാൽ പ്രാർത്ഥിക്കാൻ ഒരു വിഷമമാണ്. കാരണം പ്രാർത്ഥിച്ചാൽ അത് പാപമാകുമോ എന്നാണ് പല ക്രിസ്ത്യാനികളുടെയും പല കത്തോലിക്കരുടെയും പല കുടുംബങ്ങളിലെ ആളുകളുടെയും ചിന്തയിരിക്കുന്നത്. കുടുംബത്തിൽ ഒരു ക്യാൻസർ വന്നു, അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നു, ആ പ്രശ്നമായിട്ട് പള്ളിയിലേക്ക് പോയി പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥിക്കുമ്പോൾ അതെന്തോ ഒരു വലിയ തെറ്റ് ചെയ്യുന്നത് പോലെ പല ഉപദേശങ്ങൾ കേട്ടിട്ട് ഇന്ന് ആളുകൾക്ക് തോന്നുകയാണ്. അതുകൊണ്ട് പല ആളുകളും ചെയ്യുന്നത് മന്ത്രവാദികളുടെ അടുത്തേക്ക് കുറേ കൂട്ടർ തിരിയുന്നു, കുറേ കൂട്ടർ കുട്ടിച്ചാത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു, വേറെ കുറേ പേര് ജ്യോത്സ്യരുടെ അടുത്തേക്ക് പോകുന്നു, കുറേ പേര് നമ്പൂരിമാരുടെ അടുത്തേക്ക് പോകുന്നു, കുറേ പേര് പണിക്കരുടെ അടുത്തേക്ക് പോകുന്നു. ഇങ്ങനെ പല വിധത്തിൽ ദൈവജനം ചിന്ന ഭിന്ന വേദനയിൽ കുടുങ്ങിയ ദൈവജനം നാനാവിധമായി തീർന്നിരിക്കുകയാണ്. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് വേദനയിലിരിക്കുന്ന ദൈവജനത്തോട് എന്താണ് ബൈബിൾ നിർദ്ദേശിച്ചിട്ടുള്ളത്, അതാണ് നമ്മൾ നോക്കുന്നത്. ഒരു രോഗം വന്നു, പരീക്ഷയിൽ പഠിക്കാൻ പറ്റുന്നില്ല, കുട്ടിക്ക് എത്ര പഠിച്ചാലും ബുദ്ധി തെളിയുന്നില്ല, അല്ലെങ്കിൽ ദുർബുദ്ധി, അല്ലെങ്കിൽ കുടുംബത്തിൽ എന്ന് ഭാര്യ ഭർത്താക്കൻ പറയുന്നൊരു കലഹം, കുടുംബത്തിൽ ഒരു സമാധാനമില്ല, അല്ലെങ്കിൽ എത്ര നോക്കിയിട്ടും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, കുടുംബത്തിൽ വിശ്വാസമില്ല, കുടുംബാംഗങ്ങൾ വിശ്വാസം പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ബിസിനസ് തകർന്നുകൊണ്ടിരിക്കുകയാണ്, എന്താണ് ചെയ്യേണ്ടത്, ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകണോ പിശാചിൻ്റെ അടുത്തേക്ക് പോകണോ, എന്താണ് ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നത് എന്നാണ് നാം ഈ രാത്രി ചിന്തിക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ വചനം യാക്കോബ് സ്ലിഹായുടെ 5:13 വായിച്ചു, ദുരിതം വരുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം
നിരാശപ്പെട്ടിരിക്കുവിൻ, നിങ്ങൾ ചടഞ്ഞു കുത്തി നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവിൻ, നിങ്ങളുടെ പാപത്തെ ഓർത്ത് കുറ്റബോധത്തോടെ ഇരിക്കുവിൻ എന്നൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് കർത്താവ് പറഞ്ഞു, നീ ആരായിക്കോട്ടെ, ദുഃഖ ദുരിതം അനുഭവിക്കുന്ന വ്യക്തിയാകട്ടെ, നീ ചെയ്യേണ്ടത്, നീ പാപം ചെയ്തവനാണെങ്കിലും വിശ്വാസമുള്ളവനാണെങ്കിലും വിശ്വാസമില്ലാത്തവനാണെങ്കിലും അകന്നവനാണെങ്കിലും അടുത്തിരിക്കുന്നവനാണെങ്കിലും എന്നും വിശുദ്ധിയുടെ പരമകാഷ്ടയിലിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ആരേത് അവസ്ഥയിലാണെങ്കിലും സർവ മക്കൾക്കും ദൈവം നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശമാണ്, നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകത്തിൽ 38-ാം അധ്യായം അതിൽ 9-ാം തിരുലിഖിതം, പ്രഭാഷകൻ 38:9, അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ രോഗം വരുമ്പോൾ ദുരിതത്തിരിക്കുന്ന പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ മറ്റൊരു മേഖലയാണ് രോഗം. രോഗം വരുമ്പോൾ എന്ത് ചെയ്യണം? അതാണ് പറയണത്, മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഇതൊരു നിർദ്ദേശമാണ്. അപ്പോൾ നമുക്ക് ക്യാൻസർ വന്നു, അല്ലെങ്കിൽ വലിയൊരു പ്രശ്നം വന്നു, അപ്പോൾ നമ്മൾ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് തളർന്ന് ഇനി ഇത് ആർക്കും രക്ഷിക്കാൻ പറ്റില്ലായിരിക്കും. ആ സന്ധിവാദം വന്ന് കൈ വ്രണമായി പൊട്ടി ഒഴുകുന്ന ആ കുട്ടി പറഞ്ഞ സാക്ഷി നിങ്ങൾ ശ്രദ്ധിച്ചോ? അതറിഞ്ഞ് ചൂടും അടിക്കാൻ പാടില്ല, തണുപ്പ് അടിക്കാൻ പാടില്ല, അങ്ങനത്തെ ഒരു പ്രത്യേക സ്ഥിതിയിൽ നരകിക്കുക. അപ്പോൾ ഉള്ളിൽ പരിശുദ്ധാലും പറയാം, നീ ഇത് നരകിച്ച് വീട്ടിൽ ഇരുന്നൊരു കാര്യമില്ല, ഇത് അവിടെ വചനശ്വസോട് നടക്കുന്നുണ്ട്, നീ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് പോ, ഒരു ഡോക്ടറോട് കൺസൾട്ട് ചെയ്തു. ഡോക്ടർ പറഞ്ഞു, ശരി നീ ഒന്ന് പോയി നോക്ക്. പ്രൈസ് ആ സഹോദരി വന്ന് ആദ്യത്തെ ഒരു ദിവസം പ്രാർത്ഥിച്ചു, ഒരു വ്യത്യാസം വന്നില്ലെങ്കിലും രണ്ടാമത്തെ ദിവസവും മൂന്നാം ദിവസവും പങ്കെടുത്ത് കർത്താവ് അങ്ങോട്ട് ഇടപെട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് പറയണത്, മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ നീ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഇത് ദൈവം നൽകിയിരിക്കുന്ന നിർദ്ദേശമാണ്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്തുണ്ടാവും എന്നാണ് അടുത്ത് പറയുന്നത്. പ്രാർത്ഥിച്ച് എന്ത് ചെയ്യും? അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. യേശു ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ചോദിക്കുവിൻ നിങ്ങൾക്ക്, ഉറക്കെ പറ, ചോദിക്കുവിൻ, അന്വേഷിക്കുവിൻ, മുട്ടുവിൻ. അപ്പൊ ചോദിക്കാതെ വെറുതെ ഇരുന്നാലോ? അങ്ങനെ ഇരിക്കുന്നു പോകും. പ്രൈസ് ദ ലോർഡ്. ഒരു വിഷമം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അരികിലേക്ക് വരാനുള്ള ഒരു സ്വാതന്ത്ര്യം നാം കാണിക്കണം. പ്രൈസ് ദ ലോർഡ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ബൈബിളിലെ മറ്റൊരു ഒരു ദൈവ പൈതലിൻ്റെ ചരിത്രമെടുത്ത് നാം ഇതൊന്ന് പഠിക്കാൻ പോവുകയാണ്. ദിനവൃത്താന്തത്തിൻ്റെ 2-ാം പുസ്തകം 1-ാം അധ്യായം, 2 ദിനവൃത്താന്തം 1-ാം അധ്യായം, അവിടെ സോളമൻ എന്ന് പറയുന്ന ഒരു ദൈവ പൈതലിനെ കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. സോളമൻ്റെ പ്രത്യേകത, സോളമൻ ദാവീദിൻ്റെ മകനാണ്. ദാവീദിൻ്റെ മകനാണ്, അപ്പം തന്നെ മനസ്സിലാക്കണം രാജകുമാരനാണ്. പട്ടിണി ദാരിദ്ര്യം എന്തെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഫ്രീ സലവാൾ. പട്ടിണി ദാരിദ്ര്യം എന്നറിഞ്ഞില്ല. കൊട്ടാരമുണ്ട്, അധികാരമുണ്ട്, ചെങ്കോലുണ്ട്, കിരീടമുണ്ട്, സൈന്യമുണ്ട്, എല്ലാം ഫുഡ്, ഇഷ്ടംപോലെ ഫുഡുണ്ട്, സെർവൻസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഈ ലോകത്തിൽ സോളമനുണ്ട്. ഭാര്യമാർ ഒന്നല്ല, കുറേ. നമുക്ക് കൃത്യമെണ്ണം ഞാൻ നോക്കിയിട്ട് പറയാം. ഫ്രീസർ, ധാരാളം ഭാര്യമാർ. കുട്ടികൾ അതിനനുസരിച്ചുണ്ടാകണം. കുട്ടികളുടെ കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് നന്നായി നോക്കേണ്ടതുണ്ട്. കുട്ടികൾ ഇഷ്ടംപോലെ ഉണ്ടാകണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ സോളമൻ ഇരിക്കുകയാണ്. പക്ഷേ സോളമൻ അതുകൊണ്ട് കർത്താവെ എനിക്ക് ആവശ്യത്തിലധികമുണ്ട് എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നില്ല. സോളമൻ എന്ത് ചെയ്തു? അതാണ് 2 ദിനവൃത്താന്തം 1-ാം അധ്യായത്തിൽ കാണുന്നത്. 1-ാം അധ്യായത്തിൽ 6-ാമത്തെ തിരുലിഖിതം, സോളമൻ നേരെ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് ബലിപീഠത്തെ അങ്ങോട്ട് സമീപിച്ച് 1000 ദഹനബലികൾ അർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഒരു ദഹനബലി, 2 ദഹനബലികൾ നിർത്തിയില്ല. ഒന്ന് വായിച്ചേ ആ വചനം, എല്ലാവരും ചേർന്ന് ഉറക്കെ വായിച്ചേ. 2 ദിനവൃത്താന്തം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം ഉറക്കെ വായിക്കാം. 1000 ദഹനബലികൾ അർപ്പിച്ച് പ്രാർത്ഥിച്ചു. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? അതാണ് 7-ാമത്തെ വാക്യം. 2 ദിനവൃത്താന്തം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം അത് വായിച്ചു നോക്കിയേ. അടുത്ത വാക്യം,
ആയിരം ബലികൾ പൂർത്തിയായ ആ രാത്രി തന്നെ ദൈവം സോളമന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? ചോദിച്ചുകൊള്ളുവീൻ. പ്രിയപ്പെട്ട നോക്ക്, ദൈവം വരം കൊടുക്കാൻ വേണ്ടി വന്ന് നിൽക്കുക. എൻ്റെ ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലം, ബാലരമ പൂമ്പാറ്റയൊക്കെ പണ്ടത്തെ, ഇന്ന് അന്വേഷിക്കാൻ പോകണ്ട, പണ്ടത്തെ ഒരു സംഗതിയായിരുന്നു അത്. അപ്പോൾ അതിനകത്ത് ചില കഥകളുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഉടനെ ഒരു ശക്തി പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യക്ഷപ്പെട്ടത് ചോദിക്കുന്നു, ഭക്ത നിനക്ക് എന്ത് വരമാണ് വേണ്ടത് പറയൂ. ഉടനെ ഭക്തൻ ഒരു വരം ചോദിക്കുന്നു, ആ വരം കിട്ടുന്നു, പിന്നെ ഭയങ്കര അത്ഭുതങ്ങൾ. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഞാനത് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊക്കെ വല്ല അന്ധവിശ്വാസമോ കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടി, കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയുള്ള വല്ല ഭാവന സൃഷ്ടിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ എഴുതി തള്ളി. എന്നാൽ ഇപ്പോൾ വയസ്സ് 46. അന്ന് തമാശയായിട്ട് വിചാരിച്ചത് ഇന്ന് നോക്കുമ്പോൾ ബൈബിളിൽ അങ്ങനെ എഴുതി വച്ചിരിക്കുക. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ വളരെ എന്താ പറയണത് അബ്സർഡിറ്റി ആയിട്ടൊക്കെ തള്ളിക്കളയുന്ന പല കാര്യവും മനസ്സിലാക്കാൻ പ്രായം ഇഷ്യായി കഴിയുമ്പോൾ തന്നെ മനസ്സിലാക്കും, അസ്ഥി മൂക്കുമ്പോൾ തന്നെ ബുദ്ധി വെക്കും എന്ന് പറഞ്ഞതുമാതിരി, പ്രിയപ്പെട്ട സഹോദരൻ, ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ മിനിമം ഒരു 45 വയസ്സെങ്കിലും ആകണം. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോടെ ഞാൻ സംസാരിക്കുന്നത്, നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളോടൊരു കാര്യം പറയുമ്പോൾ, പള്ളിയിൽ പോ, കുർബാനയ്ക്ക് പോ, വെള്ളിയാഴ്ച കുമ്പസാരിക്ക്, ഇങ്ങനെ ഓരോ കാര്യം പറയുമ്പോൾ, ഓ എന്ത് കുമ്പസാരം, എന്തിനു കൊന്ത, അങ്ങനെ തല ഇങ്ങനെ മുട്ടുത്തരം തട്ടുത്തരം പറഞ്ഞ് നടക്കരുത്. ആ മുതിർന്ന തലമുറ പറയുന്നതിൽ കാര്യമുണ്ട്. നിങ്ങൾക്കതിൻ്റെ ആഴം മനസ്സിലാകണമെങ്കിൽ മിനിമം ഒരു 45 വയസ്സ്, അത് കഴിയുമ്പോഴേ ഇപ്പോൾ പറയണത് എന്തെങ്കിലും ABCD നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന്, എൻ്റെ ചെറുപ്പത്തിൽ ആ യുവത്വത്തിൽ ആ ചോരത്തളപ്പൻ്റെ കാലത്ത് ഫിലോസഫി പഠിച്ചപ്പോൾ, തിയോളജി പഠിച്ചൊക്കെ നടത്തിയിരുന്ന കാലത്ത് അങ്ങനെ പഠന കാലഘട്ടമുണ്ട്. ആ പഠന കാലഘട്ടത്തിൽ വളരെ തള്ളിക്കളഞ്ഞിരുന്ന പല കാര്യങ്ങളും വളരെ ദൈവികമായ അനുഗ്രഹം നിറഞ്ഞതാണെന്ന് കണ്ടെത്താൻ കാലം കുറേ പിടിച്ച്. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ ദിനവൃത്താന്തത്തിൻ്റെ 2 1:7 വാക്യത്തിൽ ദൈവം സോളമൻ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു, എന്നിട്ട് ചോദിക്കുകയാണ്, സോളമാ എന്ത് വരമാണ് ഞാൻ നിനക്ക് തരേണ്ടത്? നീ ചോദിക്കുക, ഞാൻ അത് തരും. കർത്താവ് അങ്ങോട്ട് പറയുക, ദൈവം, അതായത് ഞാൻ മനസ്സിലാക്കണം എങ്ങനെയാണ്, സോളമന് കൊട്ടാരമുണ്ട്, കിരീടമുണ്ട്, ചെങ്കോലുണ്ട്, അധികാരമുണ്ട്, പണമുണ്ട്, എല്ലാ നമ്മളെന്ന് വിചാരിക്കുന്ന എല്ലാ വിധത്തിലുള്ള നന്മകളും സോളമൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും, സോളമൻ ഇത് എല്ലാം കൊള്ളാം എനിക്കുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ അഹങ്കരിച്ച് നെഗളിച്ച് നടക്കുകയല്ല, ദൈവ പ്രത്യക്ഷപ്പെടാൻ തക്കവണ്ണം ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന വിധം ദൈവത്തിൻ്റെ മുമ്പിൽ സോളമൻ ബലിയർപ്പിച്ച്, തൻ്റെ പ്രാർത്ഥനകൾ അർപ്പിച്ച്, തൻ്റെ കാഴ്ചകൾ അവൻ അർപ്പിച്ച്. കുർബാന അർപ്പിക്കുമ്പോൾ, ബലി അർപ്പിക്കുമ്പോൾ 2 അർപ്പിക്കാം. ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന വിധം കുർബാന അർപ്പിക്കാം, തന്നിഷ്ടപ്രകാരം കുർബാന അർപ്പിക്കാം. ധ്യാനം കൂടുമ്പോൾ 2 ധ്യാനം കൂടാം. ദൈവത്തിന് ഇഷ്ടമുണ്ടാകും, ദൈവത്തിന് കാണുമ്പം പ്രിയം തോന്നുന്ന വിധം ധ്യാനം കൂടാം. ഇങ്ങനെ അലമ്പ് പിടിച്ച് ധ്യാനം കൂടാം. ഇവിടെ ഞാൻ നോക്കി, എല്ലാവരും ദൈവത്തിന് ഇഷ്ടം വരുന്ന വിധത്തിലാണ് നല്ല അച്ചടക്കം പാലിക്കുന്നത്. ഹൃദയം മാത്രം ഞാൻ നോക്കണ്ടുള്ളൂ, ബാക്കി ഇത് ഇവിടെയൊക്കെ പുറത്തൊക്കെ നല്ല അനുഗ്രഹമായിട്ടുള്ള ക്രമീകരണമാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ എല്ലാ കാര്യവും 2 ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ 2 പാചകം ചെയ്യാം. ദൈവത്തിന് ഇഷ്ടമുണ്ടാകുന്ന വിധം ഭക്ഷണം പാചകം ചെയ്ത് ഭർത്താവിനും മക്കൾക്കും കൊടുക്കാം. എങ്ങനെയെങ്കിലൊക്കെ ചെയ്ത് ദൈവത്തിന് അപ്രീതി വരുന്ന വിധവും ഭക്ഷണം പാചകം ചെയ്യാം. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ ഓഫീസ് ചെയ്യുന്നവർ, വണ്ടി ഓടിക്കുന്നവർ, കൃഷി ചെയ്യുന്നവർ, ഓരോ കാര്യവും ചെയ്യുന്നവർ അത് ചിന്തിച്ചു നോക്കണം, ഞാനിത് ചെയ്യുമ്പോൾ എൻ്റെ ദൈവത്തിനെ പ്രീതിപ്പെടുത്തുന്ന വിധമാണോ ചെയ്യുന്നത് എന്ന് ചിന്തിക്കണം. സോളമൻ ബലിയർപ്പിക്കുകയാണ്. സോളമൻ ബലിയർപ്പിച്ചപ്പോൾ ദൈവത്തിന് ഇഷ്ടമുണ്ടാ പ്രീതി ഉണ്ടാകുന്ന വിധം അടക്കൊതുക്കത്തോടെ, ഭയഭക്തി ബഹുമാനത്തോടെ ദൈവം ഇറങ്ങി വരാൻ തക്കവണ്ണം സോളമൻ ബലിയർപ്പിച്ചു. ദൈവം പ്രത്യക്ഷപ്പെട്ടു. ദൈവം പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, എന്ത് വരമാണ് ഞാൻ നിനക്ക് നൽകേണ്ടത്? അപ്പോൾ സോളമൻ ദൈവത്തോട് ഒരു അഭ്യർത്ഥന, അതാണ് 10 2 Kings 1, അതിൽ 10 ഈ ജനത്തെ നയിക്കാൻ ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണമേ. ഇപ്പം ആദ്യത്തെ ഭാഗം മാത്രം എടുത്താൽ മതി, ഈ ജനത്തെ നയിക്കാൻ ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണമേ. ഇതാണ് സോളമൻ്റെ പ്രാർത്ഥന. സോളമൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണമുണ്ട്. കാരണം ഈ അപ്പൻ ദാവീദ്
ജനങ്ങളുടെ മുമ്പിൽ സോളമനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാ? ഇത് അനുഭവജ്ഞാനം ഇല്ലാത്തതാ, ഇതിനിത്തിരി കുറവുണ്ട്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടെ കൂടി ഇതിനെ സഹായിക്കണമെന്ന് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് സോളമനെ നിർത്തിയിട്ട് ദാവീദ് പറഞ്ഞു കേൾപ്പിച്ച്. അത് നമ്മൾ വായിക്കുന്നത് ഒന്ന് ദിനവൃത്താന്തം 29:1-2 തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, ദാവീദ് രാജാവ് സമൂഹത്തോട് പറഞ്ഞു, ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ മകൻ സോളമൻ ചെറുപ്പമാണ്. അപ്പോൾ ജനങ്ങളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് സോളമനെ അവിടെ കൊണ്ട് നിർത്തി. എന്നിട്ട് ദാവീദ് ജനങ്ങളോട് പറയുകയാണ്, ദാ ഇവനാണ് പടത്തെ രാജാവായി വരാൻ പോണത്, ദൈവം തെരഞ്ഞെടുത്തിരിക്കുക, പക്ഷേ ഇത്തിരി ബോധം കുറവാ. അതാണ് അടുത്ത വാക്യം, അവൻ ചെറുപ്പമാണ്, അവന് അനുഭവ സമ്പത്തില്ല, അനുഭവജ്ഞാനം ഇല്ല. കാര്യം ബുദ്ധിയുണ്ട്, മിടുക്കനാണ്, കഴിവൊക്കെ ഉണ്ട്, പക്ഷേ അനുഭവജ്ഞാനം ഇല്ലാത്തവനാ. ചെയ്തു കൂട്ട എല്ലാം അവസാനം അബദ്ധമായി മാറും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ വേണ്ട പോലെ ഒന്ന് സഹായിക്കണം എന്ന് സോളമനെ കുറിച്ച് നേരത്തെ തന്നെ അപ്പൻ ദാവീദ് പറഞ്ഞിട്ടുണ്ട് ജനങ്ങളോട്. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് നമ്മുടെ മക്കളിൽ ചിലതിന് ചില പിടിപിടിപ്പ് കൂടുതലുണ്ടാവുമല്ലോ, ചില ഒരു പടപടപ്പുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ, വലിയ ഇരുത്തം ഇല്ലാത്തതൊക്കെ. അതേമാതിരി ഇരുത്തം ഇല്ലാത്തതാണ്, ഇതിന് ഇരുത്തം വരാനുണ്ട് എന്നാണ് ജനങ്ങളോട് ദാവീദ് പറഞ്ഞു പിടിപ്പിച്ചത്. ഇത് സോളമൻ്റെ മനസ്സിൽ കിടക്കുക. അപ്പോഴാണ് ദൈവം ചോദിക്കുന്നത്, എന്ത് വരമാണ് ഞാൻ നിനക്ക് തരേണ്ടത്? സോളമൻ പറഞ്ഞു, എനിക്ക് ജ്ഞാനം കുറവാന്ന് എൻ്റെ അപ്പം പറഞ്ഞിരിക്കുന്നത്, ഇരുത്തം കുറവാന്ന് എൻ്റെ അപ്പം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ജനത്തെയൊക്കെ വേണ്ട പോലെ നല്ല വിധത്തിൽ ഭരിക്കാൻ എനിക്ക് ജ്ഞാനവും വിവേകവും നൽകണമേ. അപ്പൊ സോളമൻ പ്രാർത്ഥിച്ചപ്പോൾ സോളമന് കുറവുണ്ട് എന്ന് തോന്നിയ കാര്യം സോളമൻ നേരെ ദൈവത്തോട് പറഞ്ഞു. ഹല്ലേലൂയ. സോളമന് ജ്ഞാനം കുറവുണ്ട്, ഇരുത്തം കുറവുണ്ടെന്ന് തോന്നി. ഉടനെ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദൈവത്തോട് 1000 ദഹനബലി അർപ്പിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്തി. സോളമൻ, ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ സോളമൻ പറയുകയാണ്, എനിക്ക് ജ്ഞാനവും വിവേകവും നൽകണമേ. ദൈവ പ്രാർത്ഥന കേട്ടു. ദൈവം എന്ത് ചെയ്തു? 2 ദിനവൃത്താന്തം 1:12 ഞാൻ നിനക്ക് ജ്ഞാനവും വിവേകവും നൽകുന്നു. അപ്പൊ തന്നെ ഗ്രാന്റ് ചെയ്തു. അടുത്തത്, നിന്റെ മുൻഗാമികളോ പിൻഗാമികളോ ആയ രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്തത്ര സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, ധനം, പേര്, പ്രശസ്തി ഇതെല്ലാം തന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവുക. സോളമൻ ഞാനും വിവേകം, അവന് കുറവുണ്ടായിരുന്നത് മനസ്സിലുണ്ടായിരുന്ന കാര്യം പറഞ്ഞു. പക്ഷെ ദൈവം ധാരാളമായി കൊടുത്ത് അനുഗ്രഹിക്കുകയാണ്. അതാണ് ദൈവത്തിൻ്റെ, നമ്മളെ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നൽകുമ്പോൾ ധാരാളമായി നൽകും, കുറ്റപ്പെടുത്താതെ ഉദാരമായി നൽകുന്നവനാണ് നമ്മുടെ ദൈവം. അത് യാക്കോബ് സ്ലീഹയുടെ ലേഖനത്തിൽ 1:5-6 അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാക്കോബ് സ്ലീഹയുടെ ലേഖനത്തിൽ 1:5-5 കുറ്റപ്പെടുത്താതെ ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വായിച്ചു നോക്കിയേ, യാക്കോബ് 1:5 ഉറക്കെ വായിച്ചേ. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യണം? പഠിക്കാൻ ബുദ്ധിയില്ലാത്തത്, ഓർമ്മയില്ലാത്തത്, പഠിക്കാനിരിക്കുമ്പോൾ തന്നെ ഉറക്കം വരുന്നത്, കൊട്ടുവായി വരുന്നത്, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ചവിട്ടും തൊഴി ഉണ്ടാക്കുന്നത്, പല ബഹളി പിടിച്ച ബംഗാളി പശുക്കളെ, അല്ല പല ബഹളി പിടിച്ച കുട്ടികൾ നമ്മുടെ ഓരോരുത്തരുടെ രീതി അതാണ് അല്ല ആയിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പറയണം, ദൈവമേ ഞാൻ, എൻ്റെ സ്വഭാവം ബഹളിയാണ്, ഞാനൊരു ബഹളിയാണ്, എന്നെ ഒന്ന് നേരെയാക്കി, എന്നെ അടക്കം ഒതുക്കം ഉള്ളതാക്കി തരണം, എനിക്കൊരു ഇരുത്തം തരണം, എനിക്ക് നല്ല ഒരു പല ബുദ്ധി തരണം, എനിക്കൊരു ഒരു പരിജ്ഞാനം തരണം, ഒരു സൽസ്വഭാവം തരണം, എന്നെ ഒരു നേർവഴിക്ക് നടത്തണം. ഇത് നമ്മൾ വാ തുറന്ന് പ്രാർത്ഥിക്കണം, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കണം. അങ്ങനെ പോയാൽ പോരാ, എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, ഇത് എത്തണോടത്ത് എത്തണമെന്ന് പറഞ്ഞ് പോകരുത്. എത്തണോടത്ത് എത്തണമല്ല, സ്വർഗത്തിൽ എത്തണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അവനോ പ്രാർത്ഥിച്ച് അവനവൻ്റെ പല ദുശീലങ്ങളും മാറ്റണം, തഴക്കദോഷങ്ങൾ മാറ്റണം. മദ്യപാനം ഉണ്ടോ, സ്വയംഭോഗം ഉണ്ടോ, സ്വർഗം എന്താണ് തഴക്കദോഷം, അത് പ്രാർത്ഥിച്ചാൽ മാറും. പ്രൈസ് ദി ലോർഡ്. ആ വായിച്ചേ. ആ ഞാൻ യാക്കോബ് 1:5-6 നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ. അപ്പോൾ ചോദിക്കണം, ഇത് ദൈവവചനം നിരന്തരം ദൈവമക്കളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ ദൈവത്തോട് പോയി ചോദിക്കണം.
അവന് അത് ലഭിക്കും. എല്ലാ ഭാഗത്തും ബൈബിൾ തന്നെ ഉറപ്പാണ്, ചോദിക്കുന്നത് ലഭിക്കും. പ്രൈസ് ദ ലോർഡ്, അവന് അത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ ഓ നോക്ക്, അവിടെ ആ വാക്ക് പ്രത്യേകം എടുത്തു വെച്ചു. എല്ലാവർക്കും, അത് പാപിയാണോ ദുഷ്ടനാണോ ശിഷ്ടനാണോ അതൊന്നുമില്ല, എല്ലാവർക്കും കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് കർത്താവ്. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ പേടിക്കരുത്, സംശയിക്കരുത്. ദൈവത്തെ നമ്മളൊരു ഭയത്തോടെ സമീപിക്കരുത്. അപ്പൻ്റെ അടുത്തേക്ക് മക്കൾ ചെല്ലുന്നത് പോലെ നല്ല സ്വാതന്ത്ര്യത്തോടെ ചെല്ലണം. ചെന്നിട്ട് പറഞ്ഞു, അപ്പാ എനിക്ക് ഇന്ന കാര്യങ്ങൾ ആവശ്യമുണ്ട്, ഞാൻ ഇന്ന ബുദ്ധിമുട്ടിലാണ്, എൻ്റെ സ്വഭാവം ചീത്തയാ, ഞാൻ വായെടുത്ത തെറിയ പറയുള്ളൂ, നാവെടുത്ത തെറിയ പറയുള്ളൂ, ഞാൻ കുറ്റം പെടുത്തുന്ന ഒരു പ്രത്യേക പ്രകൃതക്കാരനാ, എന്നെ ഒന്ന് നേരെയാക്കി തരണേ, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ ദൈവം അനുഗ്രഹിക്കും, അവനത് ലഭിക്കും. വിവേകം ചോദിച്ചു നോക്കിയാൽ വിവേകം കിട്ടും, പരിശുദ്ധാത്മാവിനെ ചോദിച്ചു നോക്കിയാൽ പരിശുദ്ധാത്മാവിനെ കിട്ടും, പിന്നെ സൽബുദ്ധി ചോദിച്ചു നോക്കി നേർബുദ്ധി കിട്ടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ നമ്മുടെ ദൈവത്തിൻ്റെ അരികിലേക്ക് നമ്മൾ കൊണ്ടുവരണം, നമ്മൾ പ്രാർത്ഥിക്കണം. ഉറക്കെ പറയാം ഹല്ലേലൂയാ. സോളമൻ ദൈവത്തിൻ്റെ അടുത്ത് ഒന്ന് പ്രാർത്ഥിച്ചു, ദൈവം സോളമനെ അങ്ങോട്ട് അനുഗ്രഹിച്ചു, അനുഗ്രഹിച്ചിട്ട് സമൃദ്ധമായി നൽകി അനുഗ്രഹിച്ചു. എങ്ങനെയാണ് ദൈവം സോളമനെ അനുഗ്രഹിച്ചതെന്ന് വീണ്ടും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് രാജാക്കന്മാർ 4:29-30 തിരുലിഖിതങ്ങൾ, രാജാക്കന്മാരുടെ 1 4:29-30 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ മുമ്പിൽ സോളമൻ തൻ്റെ പ്രാർത്ഥനകൾ വെച്ചപ്പോൾ എങ്ങനെയാണ് ദൈവം സോളമനോട് കരുണ കാണിച്ചത് എന്നാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ബൈബിൾ ശ്രദ്ധിക്കാൻ പറ്റുന്നവരെല്ലാവരും ചേർന്ന് ഉറക്കെ വായിച്ചേ. കടൽ തീരം പോലെ ആ ഹൃദയത്തിൻ്റെ ആ വിശാലത ചിന്തിച്ചു നോക്ക്, വിശാലം, കടൽ തീരം പോലെ വിശാലമായിരുന്നു. ആദ്യം ഇടുങ്ങിയ ഹൃദയമായിരുന്നു, അതുകൊണ്ടാണ് രണ്ടാമതൊരെണ്ണം കൊടുക്കേണ്ടി വന്നത്. എല്ലാ ജ്ഞാനവും സ്വീകരിക്കാൻ പറ്റിയ ഹൃദയമുണ്ട്, പേടല്ല, ദ്രോഹബുദ്ധി നിറഞ്ഞ നല്ല ചിന്തയല്ലാത്ത ദുർചിന്തകളുള്ള അന്തരംഗമുണ്ട്. പ്രൈസ് ദ ലോർഡ്. സോളമൻ്റെ ഹൃദയത്തെ ദൈവം ഒന്ന് പുതുക്കി പണിത്, പുതുക്കി പണിതിട്ട് ആ പേട്ട് ചിന്തകൾ, അല്ലെങ്കിൽ ദുഷിച്ച ചിന്തകൾ, അല്ലെങ്കിൽ നിരാശ ചിന്തകളോ കുറ്റബോധത്തിൻ്റെ ചിന്തകളോ അങ്ങനെയുള്ള എല്ലാം അങ്ങോട്ട് കഴുകിയിട്ട് ഒരു നല്ലൊരു ഹൃദയം അങ്ങോട്ട്, കടൽ തീരം പോലെ എല്ലാ ജ്ഞാനവും വേരുപാകാൻ പറ്റിയ ഒരു നല്ല ഹൃദയം സോളമന് കൊടുത്ത്, കടൽ തീരം പോലെ വിശാലമായ ഒരു ഹൃദയം കൊടുത്ത് ദൈവം സോളമനെ അനുഗ്രഹിച്ചു. ഇവിടെ ഇരിക്കുന്ന പല ആളുകളുടെയും വേദന, എൻ്റെ ഹൃദയം ശരിയല്ല, എൻ്റെ ഹൃദയത്തിൽ ദുഷ്ടത കുടികൊണ്ട് കിടക്കും, മൂലപാപങ്ങൾ ഹൃദയത്തിൽ കുടികൊണ്ട് കിടക്കുകയാണ്, അത് മാറ്റി ഒരു വിശുദ്ധിയുള്ള ഹൃദയം തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ, മുട്ടിപ്പോയി പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് നല്ല ഹൃദയം നമുക്കൊന്നും കൂടെ തരാൻ പറ്റും. ഒന്നും കൂടെ ഉറക്കെ പറയാം ഹല്ലേലൂയാ. കുറച്ചും കൂടെ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ സോളമൻ്റെ ജീവിതത്തിൽ നാം കാണുന്ന എങ്ങനെയാണ്, സോളമനൊരാവശ്യമുണ്ടായിരുന്നു, സോളമൻ നേരെ ദൈവത്തിൻ്റെ സന്നിധി വന്ന് ദൈവത്തിന് പ്രിയപ്പെട്ട വിധത്തിൽ പ്രാർത്ഥിച്ചു, ദൈവത്തോട് തൻ്റെ ദുഃഖം പറഞ്ഞു, ദൈവം അവനെ സമൃദ്ധമായി പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി അനുഗ്രഹിച്ചു. ഇനി വേറൊരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയാണ് മോശപ്രവാചകൻ. മോശപ്രവാചകൻ്റെ പ്രശ്നം എങ്ങനെയാണ്, സംസാര പാടവയില്ല, പറഞ്ഞ് തുടങ്ങുന്നത് അവസാനിപ്പിക്കാൻ എങ്ങനെയെന്ന് അറിയില്ല, നല്ലത് പറയാൻ തുടങ്ങും ചിലപ്പോൾ അവസാനം കേൾക്കുന്നവർക്ക് വേറെ പലതും തോന്നും, ഒരു ഇറിറ്റേഷൻ തോന്നും, റിസൾട്ട് വരുമ്പോൾ ഇറിറ്റേഷനും വെറുപ്പും ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. ഇവിടെ ഇരിക്കുന്ന പലരുടെയും ജീവിതത്തിൽ പ്രശ്നമാണത്, സംസാരം ശരിയല്ല, അവരുടെ രീതികൾ പലതും ഒന്ന് നേരാതെ, പ്രത്യേകിച്ച് വാ സംബന്ധമായി ദുഃഖം അനുഭവിക്കുന്ന ആളുകളുണ്ട്. മോശയുടെ പ്രശ്നം ഇതാണ്, മോശേനെ ദൈവം ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ മോശ ദൈവത്തോട് പറയുകയാണ്, കർത്താവേ എന്നെ നല്ല കാര്യത്തിനൊന്നും നിയമിക്കണ്ട, നല്ല കാര്യത്തിന് പറ്റാത്തൊരാളാണ് ഞാൻ, കാരണം ഒരു കാര്യം വൃത്തിയായി പറയാൻ പറ്റില്ല, അവതരിപ്പിക്കാൻ പറ്റില്ല, അത്രയും ഒരു മോശമായ ഒരു സ്ഥിതിയാണ് എൻ്റേത്. അത് നമ്മൾ വായിക്കുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം 6:12 തിരുലിഖിതത്തിലാണ്, Exodus 6:12. പുറപ്പാടിൻ്റെ പുസ്തകം 6:12 വാക്യം, എല്ലാവരും ചേർന്ന് ഉറക്കെ വായിച്ചേ. ഇസ്രായേൽ മക്കൾ പോലും, ഓ ആ മോശയുടെ സ്ഥിതി നോക്ക്, ഒരു ഒരു ശരിക്കുള്ളൊരു വികാരിച്ചൻ്റെ സ്ഥിതിയാണ്. പ്രൈസ് ദ ലോർഡ്.
അതായത് ദൈവം മോശയോട് പറയുകയാണ്, വികാരിച്ചൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് ഞാനൊരു അച്ഛനായിരുന്നു, വികാരിച്ചനായിരുന്നു, എനിക്കറിയാം. ഇടവക്കാരോട് പറയുമ്പോൾ ഇടവക്കാരുടെ ഓരോരുത്തരുടെ രീതികൾ, പ്രൈസ് ദ ലോർഡ്, അത് മോശയുടെ കാലം തൊട്ടുള്ളതാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന എങ്ങനെയാണ്, ദൈവം മോശയോട് പറയുകയാണ് ഞാൻ നിന്നെ ഫറവോയുടെ അടുത്തേക്ക് അയക്കാം. ഇപ്പോൾ നമ്മുടെ വികാരിച്ചനോട് പറയുകയാണ്, വികാരിച്ചനെ ഞാൻ നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് നേരെയാക്കാൻ വേണ്ടി വിടുക. ഉടനെ വികാരിച്ച് ന്യായമായും പറയുന്നത് നരേന്ദ്രമോദി വേണ്ട, ഇവിടെ നമ്മുടെ ഇടവകയിലെ മോഡികളെ തന്നെ നേരെയാക്കാൻ പറ്റുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെ ഡൽഹി പോയി ഈ ദൗത്യം നിർവഹിച്ച് തിരിച്ചു വരും. ഇതേമാതിരിയാണ് മോശയോട് ഇടപെടുന്നത്. മോശയോട് ദൈവം ഇടപെടുമ്പോൾ മോശയോട് പറയണം, നിന്നെ ഫറവോയുടെ അടുത്തേക്ക് അയക്കാൻ പോവാണ്. ഫറവോ എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ ഭരണാധികാരിയാണ്. അപ്പോൾ ഫറവോയുടെ അടുത്തേക്ക് അയക്കുന്ന സമയത്ത് ദൈവം പറയുന്ന സമയത്ത് ഈ മോശ ദൈവത്തോട് എൻ്റെ മക്കൾ പോലും എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേൽ മക്കൾ പോലും എന്നെ അനുസരിക്കുന്നില്ല, പിന്നെ ഫറവോയുടെ അടുത്തേക്ക് പോ എന്ന് പറഞ്ഞാൽ ഫറവോ എന്നെ കേൾക്കുക, ക്രിസ്ത്യാനികൾ പോലും എന്നെ അനുസരിക്കുന്നില്ല പിന്നെ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ന്യായമായ ഒരു വേദനയാണത്. മോശ പറയാണ് ഇസ്രായേൽ മക്കൾ പോലും എന്നെ അനുസരിക്കുന്നില്ല, പിന്നെ ഫറവോ എങ്ങനെ അനുസരിക്കാൻ? ഫറവോ എന്ന് പറഞ്ഞാൽ നിസ്സാര ആളല്ല, വെറും ഒരു ഈജിപ്തുകാരനല്ല, ഈജിപ്തിൻ്റെ ഭരണാധികാരിയാണ് ഫറവോ. പിന്നെ ആ ഫറവോ എന്നെ അനുസരിക്കുമോ? പോരെങ്കിൽ വേറൊരു എക്സ്ട്രാ അഡീഷണൽ കൂടെ എനിക്കുണ്ട്. എന്താണ് പോരെങ്കിൽ? എൻ്റെ സ്ഥിതി അതാണ്, ഞാൻ ആരോടെങ്കിലും സംസാരിച്ച് അവസാനം അയാൾക്ക് എന്നോട് വെറുപ്പ് തോന്നും, കാരണം സംസാര രീതി അങ്ങനെയാണ്. ഫ്രീസല്ല, ഞാൻ വിക്കനാണ്. ഇത് മോശയുടെ ഒരു വേദനയാണ്. ഈ കാര്യം മോശ ദൈവത്തോട് അങ്ങോട്ട് പറഞ്ഞു. പറയുകയാണെങ്കിൽ ദൈവത്തോട് പറയണം. മോശ നേരിട്ട് ദൈവത്തോട് അങ്ങോട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ സ്ഥിതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മോശ അല്ല, ദൈവം മോശയെ എങ്ങനെയാക്കി മാറ്റി? അതാണ് ഏഴാം അധ്യായം അതിൽ ഒന്നാമത്തെ വാക്യം. പുറപ്പാടിൻ്റെ പുസ്തകം 7:1 ദൈവം മോശയോട് പറയുകയാണ്, മോസസ്. ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഈ കാണുന്നത്. എങ്ങനെയാക്കി മാറ്റി? വായിച്ചു നോക്കിയേ, പുറപ്പാട് 7:1 ഉറക്കെ വായിച്ചേ. ആ ഞാൻ നിന്നെ ഫറവോയ്ക്ക് ദൈവത്തെ പോലെയാക്കി, അത്ര അങ്ങോട്ട് ഉയർത്തി. മോശം അങ്ങോട്ട് ചെന്നാൽ ശരിക്കും ദൈവത്തെ കാണുന്ന പോലെ ഫറവോ കാണാൻ തക്കവണ്ണം ദൈവം മോശയെ അങ്ങോട്ട് അനുഗ്രഹിച്ചു. ഇതാണ് ദൈവം അനുഗ്രഹിക്കുന്ന ദൈവം. മോശം ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അത്യാവശ്യം കാര്യങ്ങളൊക്കെ വെടിപ്പാട്ടെന്ന് പറഞ്ഞ് ഒരു വാക്ചാതുര്യമൊക്കെ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. എന്നാൽ ദൈവം അങ്ങനെയല്ല. ഫറവോയ്ക്ക് നിന്നെ കാണുമ്പോൾ ഫറവോ നിന്നെ ദൈവത്തെ കാണുന്നത് പോലെ കാണാൻ തക്കവണ്ണം ഞാൻ നിന്നെ ഉയർത്താൻ പോവുകയാണ്. ഫറവോയ്ക്ക് നിന്നെ ഞാൻ ദൈവത്തെ പോലെയാക്കിയിരിക്കുന്നു. ആക്കാം എന്നല്ല, ആക്കി, ദൈവത്തെ പോലെ ആക്കി, ദൈവത്തെ പോലെ ആക്കുന്നൊരു ദൈവം. അതെ, ഒരു കുറവ പറഞ്ഞുള്ളൂ, എനിക്ക് സംസാരപാടോ, എനിക്ക് വിക്ക, ഇത്രേ പറഞ്ഞുള്ളൂ. പിന്നെ മാത്രമല്ല, ഈ ജനങ്ങളൊന്നും എന്നെ അനുസരിക്കുന്നില്ല, ഈ രണ്ട് ദുഃഖങ്ങളാണ് പറഞ്ഞത്. പക്ഷെ ദൈവം നോക്കിയേ, അങ്ങോട്ട് ദൈവത്തെ പോലെ ആക്കി മാറ്റി. ഉറക്കെ പറയാം, ഹല്ലേ ലുയ്യാ. കുറച്ചുകൊണ്ട് ഉറക്കെ പറയാം, ഹല്ലേ ലുയ്യാ. ഞാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ കാര്യം ദൈവത്തോട് പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ ഇടവക്കാരനുസരിക്കാതെ വരുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുള്ളത്, കർത്താവേ, ഈ ഇടവ 100 വീട്ടുകാരേ ഉള്ളൂ, ഈ 100 വീട്ടുകാരിൽ ഈ ആ പുറകിൽ ആ ഭിത്തിയുടെ ആ ചാരി നിൽക്കുന്നവരുണ്ടല്ലോ, അവരോട് മുമ്പോട്ട് കയറി നിൽക്കാൻ പറഞ്ഞാൽ അവരനുസരിക്കുന്നില്ല. എൻ്റെ ഒരു ദുഃഖമായിരുന്നു അത്. പ്രൈസ് ദ ലോർഡ്. ഇടവകയിൽ ഞായറാഴ്ച കുർബാനയ്ക്ക് വന്ന സ്ഥിരം ഭിത്തി ചാരി നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. നിങ്ങളെ ഉദ്ദേശിച്ച് പറയണമല്ല കേട്ടോ, നിങ്ങൾ ഇനി എന്നോട് കോപിക്ക് ആകെ ബുദ്ധിമുട്ടാക്കരുത്. എൻ്റെ ഇടവകയിലൊരു സ്ഥിതി ഞാൻ പറയുമായിരുന്നു, സ്ഥിരം ഭിത്തി ചാരി നിൽക്കും. അപ്പോൾ അവരെ അനക്കാൻ ഒരാൾക്കും സാധിക്കില്ല. ഞാനിത് അറിയാതെ പട്ടം കെട്ടി പിറ്റയാഴ്ച വികാരി അയച്ചെന്നതാണ്. കൊച്ചച്ഛനാ ഞാൻ ഇരുന്നിട്ടില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ്, ആ പുറകിൽ നിൽക്കുന്നവരെല്ലാം ഇങ്ങോട്ട് കയറി നിൽക്കാൻ പറഞ്ഞു. ഒരൊറ്റയാൾ അനങ്ങിയില്ല. പറയണൊരു നാണം കിട്ടുന്നല്ലാതെ വേറൊരു നിവൃത്തിയില്ല. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഞാനന്ന് ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവേ, പുറകിൽ നിൽക്കുന്നവരെ മുമ്പോട്ട് കയറി എന്ന് പറഞ്ഞാൽ യന്ത്രം ഒന്നും എൻ്റെ കയ്യിലില്ല.
അതിനുള്ള കഴിവ് കർത്താവിനുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ അതൊന്ന് ഏൽപ്പിച്ച് തന്നിട്ടില്ല. അതുകൊണ്ട് കർത്താവ്, ഇത് എനിക്ക് സങ്കടമുള്ള കാര്യമാണ്. ഞാൻ പറയുന്നു, ജനം ഭിത്തിയെ ചാരി തന്നെ നിൽക്കുകയാണ്. ഹല്ലേലൂയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്നാൽ കർത്താവ് ആ പ്രാർത്ഥന കേട്ടു. അന്ന് പിറ്റേ ദിവസം തന്നെ പ്രവർത്തിച്ചെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കർത്താവ് ആ പ്രാർത്ഥന കേട്ടു. ആ പ്രാർത്ഥന കേട്ടിട്ട് കർത്താവ്, ഞാൻ ഇപ്പോൾ കാണുന്ന കാര്യം എന്നറിയോ, ശുശ്രൂഷ തുടങ്ങുമ്പോൾ ശുശ്രൂഷയിൽ മുൻവശത്ത് എല്ലാ സ്ഥലത്തേക്കും വന്ന് കയറിയിരിക്കാൻ വേണ്ടി മണിക്കൂറുകൾ നേരത്തെ ജനം ലീവ് എടുത്ത് മണിക്കൂറുകൾക്ക് മുമ്പ്, ദുബായിലൊക്കെ കൺവെൻഷൻ നടത്തിയപ്പോൾ 4 മണിക്കാണ് കൺവെൻഷൻ തുടങ്ങുന്നത്, 2 മണിയാകുമ്പോൾ തന്നെ ഹോളൊക്കെ ഫുള്ളാവും, 3 മണിക്ക് വരുന്നവരൊക്കെ ഹോളിന് പുറത്താവും. അങ്ങനെ ജനം നേരത്തെ വന്ന് കൺവെൻഷൻ്റെ മുൻവശത്ത് വന്ന് ഫില്ല് ചെയ്തിരിക്കുന്നത്. എല്ലാ സ്ഥലം സിഡ്നിയിലൊക്കെ ചെന്നപ്പോൾ അങ്ങോട്ട് നിറഞ്ഞ ആളുകൾ അങ്ങോട്ട് വരിക, എല്ലാ സ്ഥലത്തും കാണുന്ന ഒരു കാഴ്ചയാണ്. ആദ്യം വന്ന് മണിക്കൂറുകൾ മുമ്പ് തന്നെ ജനം വന്ന് സീറ്റ് പിടിക്കും. അവരൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ്യ.